സംസ്ഥാനത്ത് അടുത്തിടെയായി കുട്ടികൾ വീടുകളിൽ നിന്ന് കാണാതാവുന്നതും വീട് വിട്ട് പോകുന്നതുമായ സംഭവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വീട്ടുകാരോ അധ്യാപകരോ വഴക്കു പറഞ്ഞാൽ പോലും കുട്ടികൾ വീട് വിട്ടു പോകുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കാണാതായത് 7 കുട്ടികളെയാണ്. ഒരു മാസത്തിനിടെ 49 കുട്ടികൾ വീട് വിട്ടുപോയി. ഒരു വർഷത്തെ കണക്കെടുത്താൽ ഇത് 431. ഇതിൽ 70% 14-നും 17-നും ഇടയിൽ പ്രായമുള്ളവർ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വീട് വിട്ടു പോകുന്നത്? തിരികെ എത്തുമ്പോൾ ഇവരെ എങ്ങനെ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ സംസാരിക്കുന്നു. സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വീട് വിട്ടുപോകുന്നതും വീട്ടിൽ നിന്നും കാണാതാകുന്നതുമായ കുട്ടികളുടെ എണ്ണം അടുത്ത ദിവസങ്ങളിൽ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വീട് വിട്ടുപോകുന്നത്? ചെറിയ വഴക്ക് അധ്യാപകരോ അല്ലെങ്കിൽ വീട്ടുകാരോ പറഞ്ഞാൽ പോലും കുട്ടികൾ വീട് വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അതുപോലെ തന്നെ കുട്ടികൾ തിരിച്ചെത്തിയാൽ അവരെ എങ്ങനെ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. സാർ, എന്താണ് ഈ കുട്ടികൾ ഇപ്പം ഈ രീതിയിലേക്ക് വീട് വിട്ടുപെടുന്ന പോകാനുള്ള കാരണങ്ങൾ എന്തുവാണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകേണ്ട ഒരു ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ജീവിത നിപുണത എന്ന് പറയുന്നത് പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവാണ്. പലതരം വിഷമങ്ങൾ അവർക്കുണ്ടാവാം. ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ഈ പ്രോഗ്രസ് കാർഡുമായിട്ട് ചെല്ലുമ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും എന്നുള്ള ഭീതി വരുമ്പോൾ കുട്ടികളങ്ങനെ ഒളിച്ചോടി പോകുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ളൊരു കഴിവില്ലായ്മ വരുമ്പോൾ കുട്ടികളെ ഒളിച്ചോടാറുണ്ട്. രണ്ട്, വീട്ടിലുള്ള ചില അപ്രിയ സാഹചര്യങ്ങൾ വരുമ്പം അതിനോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള മട്ടികൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാറുണ്ട്. ഇപ്പോൾ അടുത്തിടെ സാമൂഹിക നീതി വകുപ്പ് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടത് കുട്ടികൾ ഏറ്റവും അരക്ഷിതർ വീട്ടിലാണെന്നുള്ളതാണ്. ഈ കുട്ടികൾ സ്വന്തം ഒരു മുതലാണ് അല്ലെങ്കിൽ ഒരു ധനമാണ് എന്നുള്ള നിലയിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയോടെ കുട്ടികളെ അമിതമായിട്ട് ശിക്ഷിക്കുകയും ഏതാണ്ട് വല്ലാത്ത രീതിയിൽ മുറിപ്പെടുത്തുന്ന രീതിയിൽ പറയുകയോ അല്ലെങ്കിൽ ദേഹോപദ്രവം ചെയ്യുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം മാതാപിതാക്കളിൽ നിന്ന് അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമ്പം രക്ഷ തേടിയും കുട്ടികൾ അവരുടെ മുമ്പിൽ തെളിയുന്ന ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് കുട്ടികൾ വീട് വിട്ട് ഒളിച്ചോടാറുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ഇത് ചെയ്യുമ്പം പുറം ലോകത്തിൽ എന്തുമാത്രം സുരക്ഷിതരാണ് എന്ന് ആലോചിക്കാറില്ല. അതുപോലെ തന്നെ ഇതിനുള്ള പ്രതിവിധി ഇതാണോ എന്നും ആലോചിക്കാറില്ല. ഇങ്ങനെ ഒരു ഒളിച്ചോട്ടമാണോ ഇതിനുള്ള പ്രതിവിധി, വേറെ മാർഗങ്ങളുണ്ടോ എന്നുള്ളതൊന്നും ആലോചിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ വീട് വിട്ടോടുന്നു. വീട് വിട്ടോടുന്ന കുട്ടികളിൽ ഒരു നല്ലൊരു ശതമാനം എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം. പക്ഷേ ചില കുട്ടികളെ കാണാതാവുന്നുണ്ട്. അവരെവിടെ പോയി എന്നുള്ളത് ഇന്നും ചോദിച്ചിട്ടാണ്. ഇപ്പം നമ്മുടെ ക്രൈം റെക്കോർഡ്സിൻ്റെയൊക്കെ സ്ഥിതിവിവര കണക്കനുസരിച്ചിട്ട് വരുമ്പം ഇപ്പോഴും കാണാതായിട്ട് അവരെവിടെ പോയി എന്ന് തിരിച്ചറിയാത്ത കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരൊരു പക്ഷേ സാമൂഹിക വിരുദ്ധരുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുമ്പോൾ അത് മുതിർന്നവരുടെ ചുമതലയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇത്തരം ലൈഫ് സ്കിൽ ഇതിനുള്ളൊരു പ്രതിവിധിയല്ല. അപ്പോൾ ആത്മഹത്യ ഒരു പ്രതിവിധിയല്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വീട് വിട്ടോടുന്നത് ഒന്നിനുമുള്ളൊരു പ്രതിവിധി അല്ല എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല മാർഗങ്ങളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഇപ്പം വീട്ടിലങ്ങനെ ഒരു പീഡനത്തിൻ്റെതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ചൈൽഡ് ലൈനിൽ വിളിക്കാം, 1098 വിളിക്കാം. അപ്പോൾ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് മനഃശാസ്ത്രപരമും അല്ലാത്തതുമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അവർ തേടി കണ്ടുപിടിക്കും. ഒരു പരീക്ഷയിൽ തോറ്റു എന്നുള്ളൊരാധിയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട്. ഒരു പക്ഷേ മാർക്ക് വാങ്ങണം, ഫുൾ A+ വാങ്ങണം എന്ന് പറയുന്ന ഒരു അച്ഛനായിരിക്കാം വില്ലൻ. പക്ഷേ ഈ വിഷമം തുറന്നു പറയാനുള്ള മറ്റ് ബന്ധുക്കളുണ്ടാവാം. എനിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പേടിയാണ്, പരീക്ഷയിൽ പലപ്പോഴും മാർക്ക് കുറവുള്ള സമയത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ വല്ലാതെ തല്ലുന്നു, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് ഈ വക വിവരങ്ങൾ പറയാം. ഈ വരുന്ന വഴിക്ക് കാണുന്ന ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോകുന്നതല്ല അതിനുള്ള പ്രതിവിധി. ഇതെല്ലാം കുഞ്ഞുങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയെക്കുറിച്ചിട്ട് അവരും അറിയണം, കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചിട്ട് മുതിർന്നവരും ജാഗ്രത പാലിക്കണം. അപ്പോൾ ഈ പണ്ടാണെങ്കിൽ കുടുംബങ്ങളിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഇപ്പം മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛനും അമ്മയും ഒന്നോ രണ്ടോ മക്കളും ഒക്കെയാണുള്ളത്. അപ്പം അതും ഒരു ആവശ്യത്തിന് കെയർ കിട്ടാത്തത് അല്ലെങ്കിൽ സ്നേഹം കിട്ടാത്തതൊക്കെ ഇതിനൊരു കാരണമാവുന്നുണ്ടോ? നമ്മൾ കാണുന്ന പല സന്ദർഭത്തിലും ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും
കുട്ടിയും ഒരു കുട്ടിയുടെ സഹോദരനോ സഹോദരിയോ ഒക്കെ ആയിരിക്കുള്ളൂ. നാല് പേരൊക്കെ അടങ്ങുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷവും. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഉടമസ്ഥതയില്ല എന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും കാണുന്നത് സ്നേഹശൂന്യതയുടെ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്നേഹശൂന്യതയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പീഡനങ്ങളും അതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള രക്ഷാമാർഗം തേടലായിട്ട് കുട്ടികൾ പോകുന്നതും ശരി തന്നെയാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ കുട്ടികളെ തല്ലുന്നതും വഴക്ക് പറയുന്നതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശത്തിൻ്റെ പ്രതിഫലനമായിട്ട് കൂടിയാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തല്ലുന്നതോ വഴക്ക് പറയുന്നതോ അല്ല. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി കൊടുക്കുന്നതല്ല. അവരുമായിട്ട് ചിലവഴിക്കുന്ന ക്വാളിറ്റി ടൈമാണ് സ്നേഹത്തിൻ്റെ സൂചിക. അവരോട് അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ, അവരുടെ സന്തോഷങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അങ്ങനെയൊക്കെയുള്ള എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല പേരൻറ്റിങ്ങിൻ്റെ ലക്ഷണം. ഈ പേരൻറ്റിങ്ങിൻ്റെ ലക്ഷണത്തിൻ്റെ കുറവ് വരുമ്പം കുട്ടികൾക്ക് എവിടെയാണ് പറയേണ്ടതെന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ ഒളിച്ചോട്ടത്തിലേക്ക് പോവാം, മയക്കുമരുന്നുകളിലേക്ക് പോവാം, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാം, അങ്ങനെയുള്ള രീതികൾ വരാം. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഞാനെൻ്റെ മകനെ എത്രമേൽ സ്നേഹിച്ചിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ലല്ലോ എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. സ്നേഹം എന്നുള്ളതിൻ്റെ നിർവചനം ഇവരുദ്ദേശിക്കുന്നതല്ല, അവരുമായിട്ട് ചിലവഴിക്കുന്ന സ്നേഹമാണ്, സ്നേഹപ്രകടനമാണ്, പ്രോത്സാഹനങ്ങളാണ്, സന്തോഷിപ്പിക്കലാണ്, അതുപോലെ തന്നെ അവർക്കെന്തും പങ്കുവെക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന ഒരു മേഖല നല്ല പേരൻറ്റിങ് ആണ്. പല കേരളീയർക്കും നല്ല പേരൻറ്റിങ് അറിയില്ല. ആ നല്ല പേരൻറ്റിങ് എന്നുള്ള കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ സംസ്കാരം വന്നു കഴിഞ്ഞാൽ, ഈ ഒളിച്ചോട്ടവും അതുപോലുള്ള അതിനോട് സമാനമായിട്ടുള്ള കുട്ടികളുടെ കുറേ പ്രശ്നങ്ങളൊക്കെ കുറയാം. ഇപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ തിരയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത്? ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഉടനെ ആ കുട്ടിയുടെ ഫോട്ടോ ധാരാളം ഗ്രൂപ്പുകളിലേക്ക് കൈമാറി പോകുന്നുണ്ട്. ആ നിലയിൽ ഈ കുട്ടിയെ അന്വേഷിക്കാനുള്ള ഒരു ജാഗ്രത പൊതുസമൂഹത്തിൽ കൂടുന്നുണ്ട്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനൊരു വിപരീത വശം കൂടെയുണ്ട്. കാരണം ഈ പടങ്ങളെല്ലാം ഇത്രയധികം പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഈ കുട്ടി തിരിച്ചെത്തി കഴിയുമ്പോഴേക്കും ഇവൻ ഒളിച്ചോടിപ്പോയ കുട്ടിയാണല്ലോ എന്നുള്ളൊരു മുൻവിധിയോടെ അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടുകൂടിയിട്ട് ഈ പൊതുസമൂഹം, അവൻ്റെ ചുറ്റുമുള്ള പൊതുസമൂഹം അവനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി ഒളിച്ചോടിയ സാഹചര്യം പോലെ തന്നെ മറ്റൊരു പ്രതിസന്ധി ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഫോട്ടോകൾ കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒളിച്ചോടിപ്പോയി കുട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ആ കുട്ടിയുടെ ആരും എടുക്കാൻ പാടില്ല. ഇവൻ നാളെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും എല്ലാവരും അങ്ങനെ നോക്കുന്നു. അവൻ വഴി നടക്കുമ്പം ആ ഈ കുട്ടിയല്ലേ പോയത് എന്നുള്ള രീതിയിൽ നോക്കുന്നൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അതവനിൽ ഒരു ഒരു മുദ്രചാർത്തൽ, ഒളിച്ചോടിപ്പോയ കുട്ടി എന്നുള്ളൊരു മുദ്രചാർത്തൽ വരാം. അതവന് കൂടുതൽ വിഷമങ്ങളുണ്ടാക്കാം, സമൂഹത്തിനെ അഭിമുഖീകരിക്കാനുള്ള വിഷമങ്ങൾ വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പടം വന്നു കഴിഞ്ഞിട്ടുള്ള കുട്ടിയെ അത് നീ ഗൗരവമായിട്ട് എടുക്കേണ്ട, അത് എല്ലാവരും കൂടി നിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് അവനെ മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു വിചാരമില്ലാതെ അവൻ സമൂഹത്തിലേക്ക് ഇഴുകി ചേരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും ആ തരത്തിൽ അവനോട് അനുഭാവപൂർവ്വം പെരുമാറുന്ന ഒരു അവസ്ഥയും വേണ്ടി വരും. പിന്നെ നമ്മുടെ സ്ഥിരം സംവിധാനങ്ങളുണ്ട്. ഒരു കുട്ടി കാണാതെ പോകുമ്പം ഉള്ള പോലീസ് സംവിധാനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അന്വേഷണങ്ങളും ഒക്കെ ഇതിനോടൊപ്പം ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഈ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ചിലരെ നമ്മൾ കണ്ടെത്തി തിരികെ കൊണ്ടുവരുന്നു. തിരികെ കൊണ്ടുവരുമ്പോൾ ഈ വീട്ടിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു സമീപനം എങ്ങനെ ആയിരിക്കണം? അതുതന്നെ ഒരു കുട്ടി ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്നിട്ടുള്ളൊരു വൈകല്യമാണ്, സംശയമില്ല. പക്ഷേ അതിനെ ആ രീതിയിൽ കണ്ട് അവനെ വേർതിരിച്ച് കുറ്റപ്പെടുത്തി നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ അവനെ കൂടുതൽ ദുഃഖത്തിലേക്ക് ആഴ്ത്താതെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് അവൻ്റെ പക്ഷത്തു നിന്ന് മനസ്സിലാക്കാനും, അവൻ്റെ പക്ഷത്തു നിന്ന് മനസ്സിലായി കഴിയുമ്പോൾ കണ്ടെത്തുന്ന ഘടകങ്ങളിൽ എന്തൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനുള്ള ഒരു തുറന്ന മനസ്സുമാണ് മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ ചെയ്യേണ്ടത്. ആ തരത്തിൽ
ഒരു ഉള്ളു തുറക്കാനുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. പല മാതാപിതാക്കളും അവർ ഒന്നോ രണ്ടോ ദിവസം ഈ കുട്ടിയെ കാണാത്ത ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ള വ്യഥകളും ഒക്കെ കരഞ്ഞു തീർക്കുന്നവരുണ്ട്. കുട്ടിയെ തിരിച്ച് കിട്ടുമ്പം ചിലപ്പോൾ തല്ലി തീർക്കുന്നവരുമുണ്ട്. ഈ കരഞ്ഞു തീർക്കലും തല്ലി തീർക്കലും അല്ല ഇതിൻ്റെ വഴികൾ. ശാന്തമായി നീ പോയപ്പോൾ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് മനസ്സിലാക്കി, ഞങ്ങൾക്ക് എന്തുമാത്രം സ്നേഹം നിന്നോടുണ്ടായി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി, അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അതിനുള്ള പരിഹാരം ഉണ്ടാക്കാനും ഈ തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടമല്ല ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് അവനെ ബോധ്യപ്പെടുത്തി അതിൻ്റെ ആവർത്തനം തടയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സംഗതി. അതില്ലാതെ വരുമ്പം പല കുട്ടികളും വീണ്ടും ഒളിച്ചോടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ വരുന്ന കേസുകളിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ്, നാലാമത്തെ പ്രാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന അവസ്ഥകൾ വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ആശയവിനിമയമോ അല്ലെങ്കിൽ വൈകാരിക പിന്തുണയ്ക്കലോ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. ചില കുട്ടികൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം, ആ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഒളിച്ചോടിയതാവാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിദഗ്ധ ചികിത്സകളും വിദഗ്ധ സഹായങ്ങളൊക്കെ കൊടുക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ ഒളിച്ചോട്ടത്തിന് ഒരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അവനെ ഒറ്റപ്പെടുത്താതെ എല്ലാ ഘടകങ്ങളും വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വേണം ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യാൻ. കുട്ടി ഒളിച്ചോടുന്നത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവൻ്റെ ഒരു വൈകാരിക വിക്ഷോഭത്തിൻ്റെ ലക്ഷണം കൂടിയാണ്. അതല്ലാതെ മറ്റ് പല ഗാങ്ങുകളിൽ പെട്ടിട്ടും പോകുന്ന കുട്ടികളുമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് പോകുന്ന ചില കുട്ടികളുമുണ്ട്. അതിനെ ആ രീതിയിൽ തന്നെ അത്തരം ഗാങ്ങുകളിൽ നിന്നെല്ലാം മുക്തമാക്കി, അല്ലെങ്കിൽ ലഹരിയുടെ പിടിയുണ്ടെങ്കിൽ അതിൽ നിന്നും മുക്തമാക്കി അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവൻ കുട്ടിയാണ്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സാറിന് സമൂഹത്തിനോട് പറയാനുള്ളത്? കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ ഉള്ളവരാണ്. ഞങ്ങളൊക്കെ പറയുക അവരുടെ ബ്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷനാന്ന് പറയും, നിർമ്മിതിയിലുള്ള തലച്ചോറാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുതിർന്ന ആൾ ചെയ്യുന്ന ഒരു കുരുത്തക്കേട് എന്നുള്ള നിലയിൽ കുട്ടികളുടെ ഒളിച്ചോട്ടത്തെയോ മറ്റ് പെരുമാറ്റ വൈകല്യങ്ങളെയോ കാണാതിരിക്കുക, അത് സ്വഭാവ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രതികരണ ശൈലിയാണ്. അതിൽ ചിലപ്പോൾ കുട്ടിത്തം ഉണ്ടാവും, അവരുടെ ആ കുട്ടിത്തത്തിൻ്റെ ഒരു മനോഭാവത്തിൽ അവരുടെ മുമ്പിൽ തെളിയുന്ന ഒരു മാർഗമായിരിക്കാം ഇത്. അപ്പോൾ അതുകൊണ്ട് സമൂഹം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ മാത്രമല്ല, നമ്മൾ പൊതുസമൂഹത്തിൻ്റെയാണ്. ഒരു പക്ഷേ സംശയാസ്പദമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എന്താ മോനെ ഇവിടെ കറങ്ങി നടക്കുന്നത്, മോൻ എവിടത്തെയാ, അല്ലെങ്കിൽ എന്താ മോളെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, മോളെ എവിടത്തെയാണ് എന്ന് ചോദിക്കേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ അതൊരു സദാചാര പോലീസിങ് അല്ല. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആ കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട് ഒന്നുകിൽ പോലീസിലോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ അറിയിക്കേണ്ട ചുമതല നമ്മൾ സമൂഹത്തിലുള്ളവർക്കുമുണ്ട്. ആരുടെയോ കുട്ടി എന്ന് വിചാരിച്ച് നമ്മൾ അശ്രദ്ധ പാലിക്കേണ്ട കാര്യങ്ങളല്ല കൊച്ചുകുട്ടികളിങ്ങനെ അലഞ്ഞു തിരിയുമ്പോൾ. അതിലൊരു ജാഗ്രത പൊതുസമൂഹവും കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ വിപത്തുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കുട്ടികളെ രക്ഷകർത്താക്കളുടെ അടുത്തെത്തിക്കാനോ അല്ലെങ്കിൽ സുരക്ഷിതരാക്കാനോ നമുക്ക് കഴിഞ്ഞേക്കും. ഈ ഒരു ജാഗ്രത പൊതുസമൂഹത്തിന് വേണം. ഇത്തരത്തിൽ കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് മാതാപിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ പൊതുസമൂഹവും സ്വീകരിക്കേണ്ടതെന്ന കാര്യങ്ങളാണ് ഡോക്ടർ സി ജെ ജോൺ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.